പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സാമൂഹ്യശാസ്ത്രം ഒമ്പതാം ക്ലാസ്സിലെ ആദ്യ ഭാഗ പാഠഭാഗമായിട്ടുള്ള മധ്യകാല ലോകവും അധികാര കേന്ദ്രങ്ങളും എന്ന് പറയുന്ന ഒന്നാമത്തെ അധ്യായത്തിലെ ആദ്യ ഭാഗങ്ങളെക്കുറിച്ചാണ് മധ്യകാല ലോകവും അധികാര കേന്ദ്രങ്ങളും മധ്യകാല ലോകം ഇത് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സംശയം വരും മധ്യകാലം അത് ഏത് കാലഘട്ടമാണ് അല്ലെ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ മധ്യഭാഗമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പേനയുടെ ഈ ഒരു പേനയുടെ മധ്യഭാഗമാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് സ്കെയിൽ വെച്ചോ ഇല്ലെങ്കിൽ നമുക്ക് ഏകദേശം ഇങ്ങനെയോ അളന്നു നോക്കാം എങ്ങനെയാണ് മദ്യം എങ്ങനെയാണ് കാലത്തെ അളക്കുന്നത് ഇല്ലെങ്കിൽ ചരിത്രത്തിലെ കാലഘട്ടങ്ങളെ നമ്മൾ എങ്ങനെയാണ് അളക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം മധ്യകാലഘട്ടം അല്ലെ കാലഘട്ടങ്ങളെ ചരിത്രത്തിലെ കാലഘട്ടങ്ങളെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് പുരാതന കാലഘട്ടം മധ്യകാലഘട്ടം ആയുധനിക കാലഘട്ടം ഏൻഷ്യൻ പീരീഡ് മിഡീവിയൽ പീരീഡ് മോഡേൺ പീരീഡ് എന്നിങ്ങനെ മൂന്ന് കാലഘട്ടങ്ങളായിട്ട് നമ്മൾ ചരിത്രത്തെ തിരിച്ചിട്ടുണ്ട് പഠനാവശ്യങ്ങൾക്ക് ഇല്ലെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് കാലഘട്ടങ്ങളെക്കുറിച്ചും ചരിത്രത്തെ പഠിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ചരിത്രത്തെ ഇല്ലെങ്കിൽ കാലഘട്ടങ്ങളെ നമ്മൾ ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുള്ളത് മനുഷ്യൻ ജനിച്ച് ഇല്ലെങ്കിൽ മനുഷ്യൻ ഏർ മനുഷ്യൻ്റെ പരിണാമം മുതൽ ഇല്ലെങ്കിൽ മനുഷ്യൻ അവൻ്റെ ജീവിതം ആരംഭിച്ചത് മുതൽ മനുഷ്യവംശത്തിൻ്റെ ആരംഭം മുതൽ ബി സി ആയിര നാനൂറ്റി എഴുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടങ്ങൾ ബി സി നാനൂറ്റി എഴുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ പുരാതന കാലഘട്ടം ഇല്ലെങ്കിൽ ഏൻഷ്യൻ പിരീഡ് എന്നാണ് പറയുന്നത് അന്ന് മുതൽ ബി സി നാനൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ബി സി ആയിരത്തി ൂറ്റി അമ്പത്തി നാല് വരെയുള്ള കാലഘട്ടത്തെ നമ്മൾ മിഡീവിയൽ പിരീഡ് അഥവാ മധ്യകാലഘട്ടം എന്ന് നമ്മൾ പറയുന്നു പിന്നീട് അങ്ങോട്ടുള്ള ബി സി ആയിരത്തി നാനൂറ്റി ആയിരത്തി നാന്നൂറ്റി അമ്പത്തി മൂന്ന് വരെ മുതൽ പിന്നീട് അങ്ങോട്ട് ഇന്ന് വരെയുള്ള കാലഘട്ടത്തെ നമ്മൾ മോഡേൺ പിരീഡ് അഥവാ ആധുനിക കാലഘട്ടം എന്ന് പറയുന്നു ഇങ്ങനെയാണ് ചരിത്രത്തിൽ കാലഘട്ടങ്ങളെ മൂന്നാക്കി തിരിച്ചിരിക്കുന്നത് ഈ കാലഘട്ടങ്ങളെ നമ്മൾ ഒന്നുകൂടി എളുപ്പത്തിൽ നമ്മൾ സൂചിപ്പിക്കുകയാണെങ്കിൽ അഞ്ചാം നൂറ്റാണ്ട് വരെ മനുഷ്യവംശം ആരംഭിച്ച് അഞ്ചാം നൂറ്റാണ്ട് ബി സി ആയി അഞ്ചാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെ നമ്മൾ പുരാതന കാല പുരാതന കാലഘട്ടം എന്നും അഞ്ചാം നൂറ്റാണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള നൂറ്റാണ്ടുകളെ നമ്മൾ ആ കാലഘട്ടത്തെ നമ്മൾ മിഡീവിയൽ പിരീഡ് അഥവാ മധ്യകാലഘട്ടം എന്നും പിന്നീട് അങ്ങോട്ടുള്ളതിനെ നമ്മൾ പുര ഈ മോഡേൺ മോഡേൺ ഇറ ഇല്ലെങ്കിൽ ആധുനിക യുഗം എന്ന് പറയുന്ന കാലഘട്ടത്തിൽ എന്താണ് ബി സി എന്ന് പറയുന്നത് എന്താണ് നമുക്ക് പരിശോധിക്കാം ബി സി എന്ന് പറയുന്നത് അല്ല ഏർ സി എന്ന് പറയുന്നത് എന്താണ് നമുക്ക് പരിശോധിക്കാം സി എന്ന് പറയുന്നത് കോമൺ ഈറ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിന്റെ ചുരുക്കപ്പേരായിട്ടാണ് നമ്മൾ സി എന്ന് പറയുന്നത് അപ്പൊ സി സി തുടങ്ങുന്നത് അഞ്ചാം നൂറ്റാണ്ട് മുതലാണ് അഞ്ചാം നൂറ്റാണ്ട് മുതലാണ് നമ്മൾ സി ഇ തുടങ്ങുന്നത് അതിന് മുന്നുള്ള കാലഘട്ടത്തെ നമ്മൾ ബി സി ഇ എന്ന് പറയുന്നു ബി സി എന്ന് പറയുമ്പോൾ ബിഫോർ കോമൺ ഇറ ഇന്ന് നമ്മൾ സി ഇ എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് അതിന് മുൻപുള്ള കാലഘട്ടത്തെ നമ്മൾ ബിഫോർ കോമൺ ഇറ എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്ക് മധ്യകാലഘട്ടത്തിലെ അധികാര കേന്ദ്രങ്ങളും മധ്യകാലഘട്ടം എന്താണെന്ന് നോക്കാം മധ്യകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സാമ്രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം പൗരസ്ത്യ റോമാൻ പൗരസ്ത്യ റോമൻ സാമ്രാജ്യം വിശുദ്ധ റോമൻ സാമ്രാജ്യം മംഗോളിയൻ മംഗോളിയൻ സാമ്രാജ്യം മാലി സാമ്രാജ്യം അമേരിക്കൻ മധ്യ പൂർവ മധ്യകാല അമേരിക്കൻ സാമ്രാജ്യം ചൈനയും ജപ്പാനും തുടങ്ങിയിട്ടുള്ള സാമ്രാജ്യങ്ങളെയാണ് നമ്മൾ മധ്യകാലത്തിലെ പ്രധാനപ്പെട്ട അറേബ്യൻ സാമ്രാജ്യം മുതലായിട്ടുള്ള സാമ്രാജ്യങ്ങളെയാണ് നമ്മൾ മധ്യകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സാമ്രാജ്യങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഈ മധ്യകാലഘട്ടത്തെ നമ്മൾ മധ്യകാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ചരിത്രത്തിൽ നമ്മൾ പുസ്തകങ്ങളിൽ കാണുവാൻ വേണ്ടി സാധിക്കും മധ്യകാലഘട്ടത്തെ ചില ചരിത്രകാരന്മാർ ഇരുണ്ട കാലഘട്ടം എന്നും ഡാർക്ക് ഏജ് എന്നും വിളിക്കുന്നുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ മനുഷ്യവംശം അവൻ്റെ ജീവിതം ആരംഭിച്ച് അവൻ്റെ പരിണാമത്തിന്റെ ഓരോ ചുവടുകളിലും അവൻ നേടിയിരിക്കുന്ന ഇല്ലെങ്കിൽ അവൻ നേടിയെടുത്ത ഓരോ അവൻറ്റേതായിട്ടുള്ള പരിണാമം മൂലം അവൻ നേടിയെടുത്ത ഓരോ ജ്ഞാനവും മറ്റു കാര്യങ്ങളുമൊക്കെ തന്നെ അത്തരം കാര്യങ്ങൾ അവൻ്റെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവും തത്വചിന്താപരവുമായിട്ടുള്ള അവന്റെ പുരോഗതിയിൽ ഇത്തിരി കുറവ് വന്നിട്ടില്ല ഇല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള പുരോഗമനവും വന്നിട്ടില്ല എന്ന് മുൻപുള്ള വർഷത്തിനേക്കാളും ഇല്ലെങ്കിൽ മറ്റു മറ്റു സമയങ്ങളെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അത്രയും പുരോഗതി ലഭിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടമാണ് ഈ മധ്യകാലഘട്ടം എന്ന് പറയുന്നത് അത്തരം അതുകൊണ്ടാണ് അതിനെ ഡാർക്ക് ഏജ് എന്ന് വിളിക്കുന്നത് ഇല്ലെങ്കിൽ ഇരുണ്ട കാലഘട്ടം എന്ന് വിളിക്കുന്നത് പക്ഷേ നമ്മൾ മധ്യകാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ജെ ഡി ബർണർ എന്ന് പറയുന്ന വിശ്വവിഖ്യാതനായിട്ടുള്ള ചരിത്രകാരൻ അദ്ദേഹത്തിന്റെ ശാസ്ത്രവും ശാസ്ത്രം ചരിത്രത്തിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള പുരോഗമനവും ആ കാലഘട്ടത്ത് ജീവിച്ചിരുന്ന ആളുകളുടെ സാംസ്കാരികവും ഏർ തത്വശാസ്ത്രപരമായിട്ടുള്ള മണ്ഡലങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് അത് വെറുതെയാണ് എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു വാക്യമുണ്ട് ലോകത്തെമ്പാടും നാഗരികത വളർന്നു വന്നിരുന്ന ഒരു കാലഘട്ടമാണ് മധ്യകാലഘട്ടം എന്ന് പറയുന്നത് അന്നുണ്ടായിരുന്ന സാമ്പത്തികവും സാംസ്കാരികവും തത്വശാസ്ത്രപരവുമായിട്ടുള്ള എല്ലാ പുരോഗതികളും പതിനാറാം നൂറ്റാണ്ട് മുതൽ ആരംഭിച്ച വി എല്ലാ തരത്തിലുള്ള വിപ്ലവങ്ങൾക്കും ഒരു മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പതിനാറാം നൂറ്റാണ്ടില് ഏത് തരത്തിലുള്ള വിപ്ലവമാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കുട്ടികളെ നോക്കാം പതിനാറാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന വിപ്ലവത്തെക്കുറിച്ച് കുട്ടികളിൽ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ വേണ്ടി സാധിക്കുമോ പതിനാറാം നൂറ്റാണ്ടിൽ ഏത് തരത്തിലുള്ള വിപ്ലവമാണ് ഉണ്ടായിരുന്നത് അതെ പതിനാറാം നൂറ്റാണ്ടിൽ ലോകത്തെ ആകമാനം പിടിച്ചു വിലിക്കിയ വിപ്ലവം എന്ന് പറയുന്നത് അല്ലേ വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്കറിയാം എന്താണ് വിപ്ലവം നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥിതിയിൽ നിന്ന് ഇല്ലെങ്കിൽ നിലവിലുള്ള സാങ്കേതിക വിദ്യയിൽ നിന്ന് വലിയൊരു മാറ്റം വലിയൊരു മാറ്റം ഉണ്ടാകുന്നതിനെയാണ് ഇല്ലെങ്കിൽ അത്തരം വ്യവസ്ഥിതികളിൽ നിന്നുള്ള വലിയൊരു മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുക വിപ്ലവം എന്ന് പറയുക വിപ്ലവം അല്ലേ ഒരു മാറ്റം ഇറ്റ്സ് എ സഡൻ ചേഞ്ച് അതിനെയാണ് നമ്മൾ വിപ്ലവം എന്ന് പറയുക അപ്പോൾ പതിനാറാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന വിപ്ലവം എന്താണ് പതിനാറാം നൂറ്റാണ്ടിൽ നൂറ്റാണ്ടിലുണ്ടായ വിപ്ലവം എന്ന് പറയുന്നത് വ്യാവസായിക വിപ്ലവമാണ് വ്യാവസായിക വിപ്ലവത്തിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് അല്ലേ അത് നമുക്ക് നിങ്ങൾ മുൻകാല ഹാസുകളിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാകും വ്യവസായിക വിപ്ലവം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് അത്ര വലിയ അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടത് നമുക്ക് വീണ്ടും പാഠഭാഗത്തിലേക്ക് തിരിച്ചു വരാം അപ്പോൾ മിഡീവിയൽ പിരീഡിലെ മിഡീ മിഡീവിയൽ പിരീഡിലെ വിവിധ സംസ്കാര വിവിധ സാമ്രാജ്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു പൗരസ്ത്യ റോമൻ സാമ്രാജ്യം വിശുദ്ധ റോമൻ സാമ്രാജ്യം അറേബ്യൻ സാമ്രാജ്യം ഓട്ടോമൻ സാമ്രാജ്യം മാലി സാമ്രാജ്യം മംഗോളിയൻ സാമ്രാജ്യം ചൈനയും ജപ്പാനും മധ്യകാല അമേരിക്കൻ സാമ്രാജ്യം മുതലായിട്ടുള്ള സാമ്രാജ്യങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് പറഞ്ഞു ആദ്യമായി നമുക്ക് ഏർ സാ ആദ്യമായി നമുക്ക് പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തെ കുറിച്ച് നമുക്ക് പഠിച്ചു തുടങ്ങാം നിങ്ങളുടെ പുസ്തകത്തിൽ പൗരസ്ത്യ റോമൻ സാമ്രാജ്യം ഏതെല്ലാം ഭാഗങ്ങളിലാണ് വ്യാപിച്ചു കിടന്നിരുന്നത് ഇല്ലെങ്കിൽ ആ സാമ്രാജ്യത്തിൻ്റെ ഭാഗങ്ങളെല്ലാം ഏതെല്ലാം രാജ്യങ്ങളിലും വൻകരകളിലുമായിട്ടാണ് കോണ്ടിനൻസിലും വൻകരകളിലുമായിട്ടാണ് വ്യാപിച്ച് കിടന്നിരുന്നത് എന്ന് നമുക്ക് നിങ്ങളുടെ പാഠപുസ്തകം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കും അപ്പോൾ കുട്ടികളെ അതിലൊന്ന് നോക്കിയിട്ട് ഏതെല്ലാം ഭാഗത്താണ് നമ്മുടെ പൗരസ്ത്യ റോമൻ സാമ്രാജ്യം വ്യാപിച്ച് കിടന്നിരുന്നത് എന്ന് നമ്മളൊന്ന് നോക്കി ആ സാമ്രാജ്യ പുസ്ത നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ആ ഭൂപടത്തില് ആ പുറത്തുള്ള കടലിന്റെ പേര് നിങ്ങളൊന്ന് വായിച്ചേ അതെ ആ കടലിന്റെ പേര് മധ്യതരന്യാഴി അഥവാ മിഡീവിയൽ സി എന്ന് പറയുന്ന സമുദ്രം ആ സമുദ്രത്തിനോട് ചുറ്റും കേട് ഏർ ചേർന്നിരുന്ന ഭാഗത്താണ് പൗരസ്ത്യ റോമൻ സാമ്രാജ്യം നിലനിന്നിരുന്നത് അല്ലേ അതിൻ്റെ നടുക്ക് കരിങ്കടൽ എന്ന് പറയുന്ന ഒരു സമുദ്രമുണ്ട് അതിൻ്റെ തീരത്തും ഈ പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തിന്റെ ചില ഭാഗങ്ങൾ അല്ലെ ഒരു ചോപ്പയും പി ചുവപ്പും പിങ്കും നിറത്തിലുള്ള ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളാണ് പൗരസ്ത്യ റോമൻ സാമ്രാജ്യം നിലനിന്നിരുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് അല്ലെ ആ ഭാഗങ്ങളിലൊക്കെയാണ് നമ്മൾ നമ്മളുടെ ഈ പൗരസ്ത്യ റോമൻ സാമ്രാജ്യം വ്യാപിച്ചു കിടന്നിരുന്നതെന്ന് നമുക്ക് ഈ ഭൂപട പഠനത്തിലൂടെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഒരു പഠന പ്രവർത്തനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ഈ സാമ്രാജ്യം വ്യാപിച്ചു കിടന്നിരുന്നത് എന്ന് നിങ്ങളുടെ കയ്യിലുള്ള പാഠപുസ്തകത്തിലെ ചിത്രം ചിത്രത്തിലെ ചിത്രങ്ങൾ നോക്കി നിങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ട് പുസ്തകത്തിൽ നമ്മൾ എഴുതി വെക്കേണ്ടതുണ്ട് ഇതൊരു പഠന പ്രവർത്തനമായിട്ട് കുട്ടികൾ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ പശ്ചാത്യ റോമൻ സാമ്രാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു ചോദിക്കുന്നത് പശ്ചാത്യ റോമൻ സംസാ സംസ്കാരത്തിൽ റോമൻ സാമ്രാജ്യത്തിൽ രണ്ട് ഭാഗങ്ങളുണ്ട് എന്ന് ആ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കും ഏതൊക്കെയാണത് കുട്ടികളെ ഏതൊക്കെയാണത് പശ്ചാത്യ റോമൻ സാമ്രാജ്യത്തിലെ രണ്ട് ഭാഗങ്ങൾ എന്ന് പറയുന്നത് അതെ പശ്ചാ പശ്ചാത്യ റോമൻ സാമ്രാജ്യത്തിൽ രണ്ട് ഭാഗങ്ങൾ എന്ന് പറയുന്നത് പശ്ചാത്യ റോമൻ സാമ്രാജ്യവും അതെ പൗരസ്ത്യ റോമൻ സാമ്രാജ്യവും പുരാതന റോമൻ സാമ്രാജ്യവും എന്ന് പറയുന്ന രണ്ട് രണ്ട് സാമ്രാജ്യങ്ങളായിട്ട് പൗരസ്ത്യ റോമൻ സാമ്രാജ്യം ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നത് നിങ്ങൾക്ക് അതിൽ കാണുവാൻ വേണ്ടി സാധിക്കും കോൺസ്റ്റാന്റിനോപ്പിൾ ആസ്ഥാനമാക്കിയാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന സ്ഥലം ആസ്ഥാനമാക്കിയാണ് പശ്ചിമ റോമൻ സാമ്രാജ്യം പ്രവർത്തിച്ചിരുന്നത് എങ്കിൽ റോം ആസ്ഥാനമാക്കി ഇന്നത്തെ ഇറ്റലിയുടെ തലസ്ഥാനമായിട്ടുള്ള റോം ആസ്ഥാനമാക്കിയാണ് പുരാതന റോമൻ സാ റോമൻ സാമ്രാജ്യം നിലനിന്ന് നിലനിന്നിരുന്നത് എന്ന് അതിൽ നിന്ന് കാണുവാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഭാഗങ്ങൾ പശ്ചിമ പുരാതന റോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത് മെഡിറ്റേറിയൻ സീക്ക് ഒരു ചുറ്റും നില ചുറ്റും ഉള്ള ചില സ്ഥലമായ യൂറോപ്പ് ഭൂഖണ്ഡത്തിന്റെ വിവിധ സ്ഥലങ്ങളിലാണ് വ്യാപിച്ചു കിടന്നിരുന്നത് പക്ഷേ പശ്ചാത്യ റോമൻ സംസ് ഇല്ലെങ്കിൽ വെസ്റ്റേൺ റോമൻ എംപയർ എന്ന് പറയുന്നത് ഏഷ്യൻ മൈനറിന്റെ കുറച്ച് ഭാഗങ്ങളിലൂടെ കൂടിയും വ്യാപിച്ചു കിടന്നിരുന്നതായിട്ട് നമുക്ക് ആ ഒരു ആ ഒരു ഭൂപടം കൃത്യമായിട്ട് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മൾ പഠനപ്രവർത്തനമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഈ പശ്ചാത്ത പൗരസ്ത്യ റോമൻ സാമ്രാജ്യം ഏതൊക്കെ വൻകരകളിൽ അല്ല ഏതെല്ലാം വൻകരകളിലെ വിവിധ വൻകരകളുടെ ഏതെല്ലാം ഭാഗങ്ങളിലാണ് വ്യാപിച്ച് കിടന്നിരുന്നത് എന്ന് നമ്മൾ നോട്ട് പുസ്തകത്തിലേക്ക് പകർത്തി എഴുതുന്നതാണ് നമ്മളുടെ പഠനപ്രവർത്തനമായിട്ട് നമ്മൾ ഈ ഈയൊരു പാഠഭാഗത്തിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നീട് നമുക്ക് പറയുവാനുള്ള പറയുവാനുള്ളത് ഈ പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് അവിടെ നമുക്ക് ആദ്യമായിട്ട് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭരണ വ്യവസ്ഥിതിയെക്കുറിച്ച് നമുക്ക് അവിടെ പഠിക്കാനുണ്ട് ജസ്റ്റീനിയൻ എന്ന് പറയുന്ന മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ജസ്റ്റീനിയൻ എന്ന് പറയുന്ന ചക്രവർത്തിയെ കുറിച്ച് അല്ലേ ഈ ഡാർക്ക് ഏജ് എന്ന് പറയുന്ന മിഡീവിയൽ പീരീഡിൽ സാംസ്കാരികപരമായിട്ടും തത്വശാസ്ത്രപരമായിട്ടും യാതൊരു തരത്തിലുള്ള പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന ഈ ഒരു മിഡീവിയൽ പിരീഡിൽ വളരെ ഒരു പ്രഗത്ഭനായിട്ടുള്ള ഇല്ലെങ്കിൽ ആ കാലത്തെ മിഡീവിയൽ എന്ന് വിളിക്കുന്നതിൽ നിന്ന് മാറ്റി ചിന്തിക്കേണ്ട തരത്തിൽ ഭരണം നടത്തിയിരുന്ന ഒരു ഭരണാധികാരി റോം ഭരിച്ചിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കുട്ടികളെ നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാകും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ അതെ ജസ്റ്റീനിയൻ എന്ന് പറയുന്ന ചക്രവർത്തിയെ കുറിച്ചാണ് അല്ലെ ജസ്റ്റീനിയനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് നമുക്ക് ആദ്യം ഓർമ്മ വരുക പൗരസ്ത്യ റോമൻ സാമ്രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തിയാണ് ജസ്റ്റീനിയൻ എന്ന് പറയുന്നത് ആ ജസ്റ്റീനിയന്റെ പേരോട് ചേർത്ത് വെക്കേണ്ട അദ്ദേഹത്തിന്റെ നിയമ സംഹിതകൾ അടങ്ങിയ ഒരു പുസ്തകത്തിന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ വന്നിട്ടുണ്ടാകും ആ പുസ്തകത്തിന്റെ പേരെന്താണ് കുട്ടികളെ എന്താണ് കുട്ടികളെ അതിന്റെ പേര് ജസ്റ്റീനിയന്റെ പാഠപുസ്തകത്തിന്റെ പേരെന്താണ് അതെ കോർപ്പസ് ജൂറി സിവിൽസ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് ജസ്റ്റീനിയന്റെ നിയമസംഹിതകൾ അടങ്ങിയ റോമൻ സാമ്രാജ്യത്തിൻ്റെ നിയമസംഹിതകൾ അടങ്ങിയ പുസ്തകത്തിന്റെ പേരാണ് കോർപ്പസ് ജൂറി സിവിൽസ് എന്ന് പറയുന്നത് ആ കോർപ്പസ് ജൂറി സിവിൽസ് എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിന് മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഏതൊക്കെയാണ് ആ ഭാഗങ്ങൾ കുട്ടികൾക്ക് ആരെങ്കിലും ആ പാ ആ മൂന്ന് ഭാഗങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി സാധിക്കുമോ അതെ കോഡ് ഡൈജസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഡ് ഡൈജസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ മൂന്ന് ഭാഗങ്ങളാണ് കോർപ്പസ് ജൂറി സിവിൽസ് എന്ന് പറയുന്ന ജസ്റ്റീനിയൻ എന്ന് പറയുന്ന സാമ്രാജ്യത്തിന്റെ ജസ്റ്റീനിയൻ എന്ന് പറയുന്ന റോമൻ സാമ്രാജ്യം ഭരിച്ചിരുന്ന മഹാനായ ചക്രവർത്തിയുടെ നിയമ അടങ്ങിയ കോർപ്പസ് ജൂറി സിവിൽസ് എന്ന് പറയുന്ന ആ പുസ്തകത്തിന്റെ മൂന്ന് ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ് കുട്ടികളെ അത് കോഡ് ഡൈജസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതാണ് ആ മൂന്ന് ഭാഗങ്ങൾ എന്ന് പറയുന്നത് നമുക്കിനി ആ മൂന്ന് ഭാഗങ്ങളിലും കോഡ് ഡൈജസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ആ മൂന്ന് ഭാഗങ്ങളിലും എന്തൊക്കെയാണ് ആ മൂന്ന് ഭാഗങ്ങളിലും ആ പുസ്തകത്തിന്റെ ഇല്ലെങ്കിൽ ആ ഒരു നിയമ സംഹിതയുടെ മൂന്ന് ഭാഗത്തിലും എന്തൊക്കെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം എന്തൊക്കെയാണത് കോർപ്പസ് കോർപ്പസ് ജൂറി സിവിൽസിന്റെ മൂന്ന് ഭാഗങ്ങളായിട്ടുള്ള കോഡ് ഡൈജസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന്റെ മൂന്ന് ഭാഗങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ആദ്യമായിട്ട് നമുക്ക് അതിന്റെ ഒന്നാം ഭാഗമായിട്ടുള്ള കോഡ് കോഡ് എന്ന് പറയുന്ന ഭാഗത്തിൽ എന്തൊക്കെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത് എന്ന് നോക്കാം കോഡ് എന്ന് പറയുന്നത് റോമാ സാമ്രാജ്യത്തിൽ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന എല്ലാ തരത്തിലുള്ള നിയമങ്ങളെക്കുറിച്ചുള്ള സംഹിതയാണ് നിയമങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ് കോഡ് എന്ന് പറയുന്ന ഭാഗത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് റോമൻ സാമ്രാജ്യം ഭരിച്ചിരുന്ന അനേകം ചക്രവർത്തിമാർ ജസ്റ്റീനിയന് മുമ്പ് തന്നെ വളരെ പ്രഗത്ഭനായിട്ടുള്ള പെരിക്ലീനിയസിനെ പോലെയുള്ള ഒരുപാട് പ്രഗൽഭന്മാരായിട്ടുള്ള ചക്രവർത്തികൾ ഭരിച്ചിരുന്ന ഒരു സാമ്രാജ്യമാണ് റോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലം അദ്ദേഹത്തിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ ഭരിച്ചിരുന്ന ആ സാമ്രാജ്യത്തിൽ പുരാതന കാലം മുതൽക്കേ നിലനിന്നിരുന്ന എല്ലാ നിയമസംഹിതകളും അടങ്ങിയിട്ടുള്ള ആ ഒരു ഭാഗത്തിൻ്റെ പേരാണ് കോഡ് എന്ന് പറയുന്നത് അടുത്ത രണ്ടാമത്തെ ഭാഗം കോർപ്പസ് ജൂറി സിവിൽസിന്റെ രണ്ടാം ഭാഗമായിട്ടുള്ള ഡൈജസ്റ്റ് എന്ന് പറയുന്ന ആ ഭാഗത്തിൽ എന്തൊക്കെയാണ് പ്രതിപാദിച്ചിട്ടുള്ളതെന്ന് നമുക്ക് പരിശോധിക്കാം കോർപ്പസ് ജൂറി സിവിൽസിന്റെ രണ്ടാം ഭാഗത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് വിവിധങ്ങളായിട്ടുള്ള അല്ലെ കോഡില് കോഡിൽ പറഞ്ഞിട്ടുള്ളത് വിവിധങ്ങളായിട്ടുള്ള നിലനിന്നിരുന്ന നിയമങ്ങളെ കുറിച്ചാണെങ്കിൽ അത്തരം നിയമങ്ങളെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളും അത്തരം നിയമങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഉണ്ടാക്കിയ വ്യാഖ്യാനങ്ങളും അടങ്ങിയ നിയമജ്ഞരുടെ വ്യാഖ്യാനങ്ങളും അടങ്ങിയ ഭാഗത്തിനെയാണ് നമ്മൾ ഡൈജസ്റ്റ് എന്ന് പറയുന്നത് കോർപ്പസ് ജൂറി സിവിൽസിന്റെ രണ്ട് ഭാഗങ്ങളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു ഇനി അതിന്റെ മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഭാഗമാണ് നിയമ വിദ്യാർത്ഥികളായിട്ടുള്ള അന്നത്തെ കാലത്ത് റോമില് നിയമം പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ കൈപ്പുസ്തകം എന്ന പേരിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ജസ്റ്റീനിയന്റെ നിയമസംഹിതകളി നിയമസംഹിതയായിട്ടുള്ള കോർപ്പസ് ജൂറി സിവിൽസ് എന്ന് പറയുന്ന ആ പുസ്തകത്തിന്റെ മൂന്നാം ഭാഗത്തെ അറിയപ്പെടുന്നത് റോമിലെ നിയമവിദ്യാർത്ഥികൾക്കുള്ള കൈപ്പുസ്തകം എന്ന രീതിയിലാണ് അപ്പോൾ ഇതാണ് ജസ്റ്റീനിയന്റെ നിയമ സംഹിതകളെ കുറിച്ചെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ വേണ്ടി സാധിക്കുന്നത് ഇതിന്റെ ഉള്ളിലേക്ക് ഇല്ലെങ്കിൽ ഈ നിയമ സംഹിതകളുടെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ കാണുവാൻ വേണ്ടി സാധിക്കുന്നത് കൃത്യമായിട്ടുള്ള നീതിയിലും ഇല്ലെങ്കിൽ നീതി വ്യവസ്ഥയിലും ഭരണം നടത്തിയിരുന്ന ഒരു ചക്രവർത്തിയായിരുന്നു ജസ്റ്റീനിയൻ എന്നും ഈ മിഡിൽ ഏജ് ഡാർക്ക് ഏജ് എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിലെ സംസ്കാര ശൂന്യ ശൂന്യതയുടെ യാതൊരു തരത്തിലുള്ള ലാളിച്ച് ലാഞ്ചനങ്ങളും ജസ്റ്റീനിയന്റെ ഭരണത്തിൽ വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് ജസ്റ്റീനിയന്റെ കോർപ്പസ് ജൂറി സിവിൽസ് എന്ന് പറയുന്ന പുസ്തകം നമ്മൾ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ കാണുവാൻ വേണ്ടി സാധിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട സാമ്രാജ്യങ്ങളിൽ നമ്മൾ പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനിയുള്ളത് വിശുദ്ധ റോമൻ സാമ്രാജ്യത്തെ കുറിച്ചാണ് ഹോളി റോമൻ എംപയർ എന്ന് പറയുന്ന വിശുദ്ധ റോമൻ സംസ്കാരം പൗരസ്ത്യ റോമൻ റോമൻ സാമ്രാജ്യം ഭരിച്ചിരുന്നത് ജസ്റ്റിനിയൻ എന്ന് പറയുന്ന ചക്രവർത്തി ആയിരുന്നെങ്കിൽ വിശുദ്ധ റോമൻ സാമ്രാജ്യം ഭരിച്ചിരുന്നത് ഷാലമീൻ എന്ന് പറയുന്ന അല്ലെ മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഷാലമീൻ എന്ന് പറയുന്ന ചക്രവർത്തിയെക്കുറിച്ച് ഷാലമീൻ ചക്രവർത്തിയാണ് മധ്യകാലഘട്ടത്തിൽ വിശുദ്ധ റോമൻ സാമ്രാജ്യം ഭരിച്ചിരുന്നത് റോമൻ സാമ്രാജ്യത്തിന് വിശുദ്ധ വിശുദ്ധ റോമൻ സാമ്രാജ്യം എന്ന് പേര് വരുന്നത് ഷാലമീന്റെ ഭരണകാലത്താണ് ആ ഒരു പേരിന് പിറകിൽ വലിയൊരു കഥ തന്നെയുണ്ട് അല്ലെ കുട്ടികളെ നിങ്ങൾക്ക് പോപ്പ് എന്ന് പറയുന്നത് ആരാണെന്ന് അറിയാമോ അതെ ലോകത്തുള്ള ക്രിസ്തീയ സഭകളുടെ ഇല്ലെങ്കിൽ ക്രൈസ്തവ മതവിശ്വാസികൾ ക്രൈസ്തവ മത വിശ്വാസികളായിട്ടുള്ള ആളുകൾ അംഗീകരിക്കുന്ന അവരുടെ ഔദ്യോഗിക ക്രിസ്തീയ സഭയുടെ ഈ ലോകത്താകമാനമുള്ള ക്രൈസ്തവ വിശ്വാസികളുടെ ക്രിസ്തീ ക്രിസ്തീയ സഭകളുടെ അധ്യക്ഷൻ ഇല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും മേലധികാരിയാണ് അവർ പോപ്പ് എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ആ മിഡീവിയൽ പീരീഡിൽ ഷാലമീൻ്റെ ഭരണകാലത്ത് പോപ്പിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് റോമായിരുന്നു ശാലമീൻ്റെ ഭരണകാലത്ത് റോ റോമിലുണ്ടായിരുന്ന അന്നത്തെ കാലത്ത് സഭാധ്യക്ഷനായിരുന്ന പോപ്പിൻ്റെ എന്ന് പറയുന്നത് ലിയോ മൂന്നാമൻ എന്ന് പറയുന്ന പോപ്പായിരുന്നു അന്ന് ഭരിച്ചിരുന്നത് അദ്ദേഹമാണ് ഷാലമീൻ്റെ സാമ്രാജ്യത്തിന് വിശുദ്ധ റോമൻ സാമ്രാജ്യം എന്ന പേര് കൊടുത്തത് അതിൻ്റെ പുറകിലെ കഥയാണ് കുട്ടികളെ പറയാൻ പോകുന്നത് ആരെങ്കിലും ആ ഒരു കഥയെക്കുറിച്ച് എന്തെങ്കിലും കേട്ട് കേൾവിയുണ്ടെങ്കിൽ നമുക്കിപ്പോ അത് സംസാരിച്ചു പോകാം ആർക്കും അത്തരത്തിൽ ഒരു വിവരവും ഇല്ലെങ്കിൽ നമുക്ക് അത് നമുക്ക് ഒരുമിച്ച് ആ കഥ പറഞ്ഞു പോകാം ആ കഥ എന്ന് പറയുന്നത് അല്ലേ ക്ലാസ്സുകളിൽ നിങ്ങൾ പല പാഠഭാഗങ്ങളും സോഷ്യൽ സയൻസിൽ പഠിക്കുമ്പോൾ അക്രമകാരികളായിട്ടുള്ള ജനവിഭാഗങ്ങളെക്കുറിച്ച് മറ്റുള്ള പ്രദേശങ്ങളെയും ഇല്ലെങ്കിൽ രാജവംശങ്ങളെയും സാമ്രാജ്യങ്ങളെയും അക്രമിച്ച് അവിടെ ഭരണം നടത്തുകയോ ഇല്ലെങ്കിൽ ആ പ്രദേശത്തെ കൊള്ളയടിച്ച് ഇല്ലെങ്കിൽ അവിടുത്തെ സാമ്പത്തിക സ്രോതസ്സുകൾ ഊറ്റി സ്വന്തം സ്ഥലത്തിലേക്ക് കൊണ്ടുവരികയോ ചെയ്യുന്ന അക്രമകാരികളായിട്ടുള്ള ജനവിഭാഗങ്ങളെ കുറിച്ചെല്ലാം തന്നെ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാകും ഏതെങ്കിലും ആരെങ്കിലും ആർക്കെങ്കിലും അത്തരം ജനവിഭാഗങ്ങൾക്ക് ഒരു ഉദാഹരണം പറയാൻ വേണ്ടി സാധിക്കുമോ അതെ ഫ്രാങ്കുകൾ ബർഗുണ്ടികൾ ആംഗ്ലോ ആക്സണുകൾ തുടങ്ങിയ അതെ ഫ്രാങ്കുകൾ ബർഗുണ്ടികൾ ആംഗ്ലോ ആക്സണുകൾ തുടങ്ങിയിട്ടുള്ള ജനവിഭാഗങ്ങളാണ് പ്രധാനമായിട്ടും മധ്യകാലഘട്ടത്തിൽ അക്രമകാരികളായിട്ടുള്ള ജനവിഭാഗങ്ങൾ എന്നറിയപ്പെട്ടിരുന്നത് അപ്പോ ഏർ ഈ അക്രമകാരികളായിട്ടുള്ള ജനവിഭാഗങ്ങളും പോപ്പും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട് ഈ വിശുദ്ധ റോമൻ സാമ്രാജ്യത്തിനും ഏർ ആ സാമ്രാജ്യത്തിന് വിശുദ്ധ റോമൻ സാമ്രാജ്യം എന്ന പേര് ലഭിക്കുന്നതിൽ അതിൽ ലൊമ്പാടുകൾ എന്ന് പറയുന്ന അക്രമ അക്രമകാരികളായിട്ടുള്ള ജനവിഭാഗം പോപ്പിനെ അക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് പദ്ധതിയിടുകയും പോപ്പിനെ അക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് റോമിലേക്ക് വരികയും അവിടെ വെച്ച് ഫ്രാങ്കുകളുടെ നേതാവായിട്ടുള്ള ഫ്രാങ്കുകൾ എന്ന് പറയുന്നത് ഫ്രാൻസിൽ നിന്നുള്ള ജനവിഭാഗം എന്നർത്ഥം വരുന്നതാണ് ഫ്രാങ്കുകൾ എന്ന് പറയുന്നത് ഫ്രാൻസിന്റെ പഴയ പേരെന്താണെന്ന് നമുക്കറിയാം ഗോൾ ഗോൾ പ്രദേശം എന്നാണ് ഫ്രാങ്ക് ഫ്രാൻസ് മുൻപത്തെ ഫ്രാൻസിന് നമ്മൾ അറിയപ്പെട്ടിരുന്നത് ഗോൾ പ്രദേശം എന്നാണ് നമ്മൾ അറിയപ്പെട്ടിരുന്നത് അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് വന്ന ആളുകൾ എന്ന നിലയ്ക്ക് പിന്നീട് പിന്നീട് ഫ്രാൻസായി മാറിയ ഗോൾ പ്രദേശത്ത് നിന്ന് വന്നിട്ടുള്ള ആളുകൾ എന്ന നിലയ്ക്ക് ആണ് ഷാലമീൻ്റെ ആളുകളെ നമ്മൾ ഫ്രാങ്കുകൾ ഫ്രാൻസിൽ നിന്നുള്ള ആളുകൾ എന്ന നിലയ്ക്ക് ഫ്രാങ്കുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പോൾ ഫ്രാങ്കുകളുടെ നേതാവായിട്ടുള്ള ഷാലമിൻ ലൊമ്പ പോപ്പിനെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് വന്ന ൊമ്പാടുകളെ പരാജയപ്പെടുത്തുകയും പോപ്പിനെ ലൊമ്പാടുകളുടെ അക്രമത്തിൽ നിന്ന് പോപ്പിനെയും പോപ്പിന്റെ എല്ലാ അധികാരത്തെയും സമ്പത്തിനെയും ഒക്കെ തന്നെ രക്ഷിക്കുകയും ചെയ്തു അപ്പോൾ ഇതിൽ നന്ദി സൂചകമായിട്ട് പോപ്പ് തീ പോപ്പ് എങ്ങനെയെ എങ്ങനെയെങ്കിലും ഷാലമീന് കൃത്യമായിട്ടുള്ള ഇല്ലെങ്കിൽ ഒരു ഒരു അംഗീകാരം കൊടുക്കണമെന്നും അദ്ദേഹത്തെ സംതൃപ്തിപ്പെടുത്തണമെന്നും തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അവിടുത്തെ റോമാ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായിട്ട് സ്ഥാനാരോഹണം നടത്തുകയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ സാമ്രാജ്യത്തെ ഫ്രാങ്കുകൾ എന്നറിയപ്പെടുന്ന ആ സാമ്രാജ്യ ഫ്രാങ്കുകൾ എന്നറിയപ്പെടുന്ന പേരിൽ നിന്ന് ആ ആ സാമ്രാജ്യത്തെ വിശുദ്ധ റോമൻ സാമ്രാജ്യം എന്ന നാമധേയം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിനെ അംഗീകരിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതൊക്കെയാണ് ഇത് ഇതാണ് നമ്മൾ പശ്ചാത്യ റോമൻ സംസ്കാരത്തിനെക്കുറിച്ചും ഇല്ലെങ്കിൽ വിശുദ്ധ റോമൻ സാമ്രാജ്യത്തെക്കുറിച്ചും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ട രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഒന്ന് പുറകോട്ട് പോയി നോക്കാം നമ്മൾ മധ്യകാല ലോകം അല്ലേ ഈ ചരിത്രത്തെ മൂന്ന് കാലഘട്ടങ്ങളായിട്ട് തിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു മധ്യകാല ലോകഘട്ട മധ്യകാല മധ്യകാല കാലഘട്ടത്തിന് എങ്ങനെയാണ് ഡാർക്ക് ഏജ് അല്ലെങ്കിൽ ഇരുണ്ട കാലഘട്ടം എന്നുള്ള ഒരു പേര് വന്നത് നമ്മൾ പഠിച്ചു ആ കാലഘട്ടം ഏതാണെന്ന് നമ്മൾ പഠിച്ചു അന്ന് നിലനിന്നിരുന്ന പൗരസ്ത്യ റോമൻ സാമ്രാജ്യം പശ്ചാ വിശുദ്ധ റോമൻ സാമ്രാജ്യം അറേബ്യൻ സാമ്രാജ്യം മംഗോളിയൻ സാമ്രാജ്യം മാലി സാമ്രാജ്യം ജപ്പാനും ചൈനയും മധ്യകാല അമേരിക്കൻ സാമ്രാജ്യം മുതലായിട്ടുള്ള കുറിച്ച് സാമ്രാജ്യങ്ങൾ ഏതൊക്കെയാണ് ആ സാമ്രാജ്യങ്ങളെന്ന് പഠിച്ചു നമ്മൾ വിശദമായി മധ്യകാലഘട്ടത്തിൽ നിന്നിരുന്ന ഇല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്രാജ്യങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലൊന്നായിട്ടുള്ള റോമൻ സാമ്രാജ്യത്തെ കുറി സാമ്രാജ്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തിന് പുരാതന റോമൻ സാമ്രാജ്യമെന്നും പശ്ചിമ റോമൻ സാമ്രാജ്യം എന്നും രണ്ട് ഭാഗങ്ങളുള്ളതായിട്ട് നമ്മൾ പഠിച്ചു വിശുദ്ധ റോമൻ സാമ്രാജ്യത്തിന് എങ്ങനെയാണ് ഷാലമീൻ എന്ന് പറയുന്ന ചക്രവർത്തിയെക്കുറിച്ചും ലൊമ്പാടുകളെക്കുറിച്ചും പോപ്പിനെ കുറിച്ചും വിശുദ്ധ റോമൻ സാമ്രാജ്യം എന്ന് അതിന് പേര് വന്നതിനെക്കുറിച്ചും നമ്മൾ ഇന്ന് ചർച്ച ചെയ്തു അപ്പോൾ നമുക്ക് ചെയ്യുവാനുള്ളത് ഈ പശ്ചാത്യ റോമൻ സാം ഏഹ് അല്ലെ പൗരസ്തി റോമൻ സാമ്രാജ്യവും വിശുദ്ധ റോമൻ സാമ്രാജ്യവും വിശുദ്ധ റോമൻ സാമ്രാജ്യം നിലനിന്നിരുന്നത് ഫ്രാൻസ് ഇന്നത്തെ ഫ്രാൻസ് ജർമ്മനി മുതൽ ജർമ്മനി ഇറ്റലിയുടെ കുറച്ച് ഭാഗങ്ങൾ ഇന്നത്തെ ഇറ്റലിയുടെ കുറച്ച് ഭാഗങ്ങൾ എന്ന സ്ഥലത്താണ് നമ്മൾ പഠിച്ചു പക്ഷേ ഈ പൗരസ്ത്യ റോമൻ സാമ്രാജ്യം ആ ഒരു വലിയൊരു എംപയർ നിലനിന്നിരുന്നത് ഏതെല്ലാം പ്രദേശങ്ങളിലാണെന്ന് നമ്മൾ പാഠപുസ്ത നോട്ട് പുസ്തകത്തിലേക്ക് എഴുതേണ്ടതു ഒരു പഠന പ്രവർത്തനമായിട്ട് നമ്മളെടുത്തു പക്ഷേ അതുമാത്രമല്ല ഈ പുരാതന റോമൻ സാമ്രാ പൗരസ്ത്യ റോമൻ സാമ്രാജ്യം നിലനിന്നിരുന്നത് ഇന്ന് നിലനിന്നിരുന്ന സ്ഥലങ്ങളെല്ലാം ഇല്ലെങ്കിൽ ആ രാജ്യങ്ങളെല്ലാം ഇന്ന് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് നമ്മളൊരു പഠന എടുക്കണം എന്ന് പറഞ്ഞ് പുതിയൊരു പഠനപ്രവർത്തനത്തിൻ്റെ ഇല്ലെങ്കിൽ നമ്മൾ ഒരു അന്വേഷണത്തോടെ വലിയൊരു വാദാനയും കൂടി തുറന്നു വെച്ചുകൊണ്ടിട്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട കുട്ടികളെ